നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. വെൽക്കം ടു മില്യൺ സിനിമാസ്. ഓർഡിനറിയിലെ കുഞ്ചാക്ക ബോബിൻ്റെ നായികയെ ഓർമ്മയില്ലേ? അവതാരകയായി എത്തി മലയാള ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവെച്ച താരമാണ് ശ്രിത ശിവദാസ്. താരം ഇപ്പോൾ എവിടെയാണ്? ശ്രിത ശിവദാസിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. ശ്രിതയുടെ ഏറ്റവും പുതിയ ഫോട്ടോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഓർഡിനറി എന്ന ചിത്രത്തിലെ ശ്രദ്ധേയമായ വേഷം തന്നെയാണ് ശ്രിതയെ നായിക നിരയിലേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ പിന്നീടങ്ങോട്ട് ശ്രിതയ്ക്ക് തിളങ്ങാനായില്ല. 2014 വിവാഹിതയായ ശ്രിത സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരുന്നു. എന്നാൽ പിന്നീട് കേട്ടത് ശ്രിത വിവാഹമോചിതയായെന്നാണ്. തുടർന്ന് മലയാളത്തിലേക്ക് തിരിച്ചുവരവും നടത്തി ശ്രിത. മണിയറയിലെ അശോകനിൽ ചെറിയ വേഷത്തിൽ ശ്രിത എത്തിയത് മലയാളികൾ കണ്ടതാണ്. നല്ല അവസരങ്ങൾ വന്നാൽ മലയാളത്തിൽ സജീവമാകുമെന്നാണ് ശ്രിത പറഞ്ഞിരുന്നത്. രമ്യ നമ്പീശൻ സംവിധാനം ചെയ്ത അൺഹൈഡ് എന്ന ഷോർട്ട് ഫിലിമിലും ശ്രദ്ധേയമായിരുന്നു. വെറും 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം സ്ത്രീ ശരീരത്തിന് നേർക്കുള്ള അരുതാത്ത ആൺനോട്ടങ്ങളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഈ ഷോർട്ട് ഫിലിം ചർച്ചയായതുമാണ്. വളരെ ശക്തമായ സന്ദേശം നാടകീയതയില്ലാതെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് രമ്യ നമ്പീശൻ നടത്തിയിരുന്നത്. ശ്രിതയുടെ അഭിനയം തന്നെയായിരുന്നു ശ്രദ്ധേയം. വിവാഹം കഴിഞ്ഞുള്ള ശ്രിതയുടെ ദാമ്പത്യം 1 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. പരസ്പരം ഒത്തുപോകാതെ വന്നപ്പോൾ ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു. ആ സമയത്ത് വ്യക്തിപരമായ കാരണങ്ങളാൽ അധികം സിനിമ ചെയ്തിരുന്നില്ലെന്നാണ് ശ്രിത ഇതിനോട് പ്രതികരിച്ചത്. തമിഴിൽ സന്താനത്തിനൊപ്പം ഒരു ഹൊറർ കോമഡി ചിത്രത്തിലും ശ്രിത അഭിനയിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണ് സിനിമയെ ഞാൻ കുറച്ചുകൂടി ഗൗരവത്തോടെ നോക്കിക്കാണുന്നതെന്നാണ് ശ്രിത പറയുന്നത്. അതിനിടെയാണ് കൊറോണ വന്നത്. അഭിനയത്തിനു പുറമെ സംവിധാന രംഗത്തടക്കം ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നത് നല്ലൊരു കാര്യമായി തോന്നുന്നു. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. വിവാഹത്തിൻ്റെ ശേഷം സ്ത്രീകൾ സിനിമയിൽ നിന്നും അപ്രത്യക്ഷരാകുന്ന പ്രവണത കുറഞ്ഞിട്ടുമുണ്ട്. വിവാഹമാണെങ്കിലും വിവാഹമോചനമാണെങ്കിലും തികച്ചും വ്യക്തിപരമാണെന്നും സിനിമയുമായി അതിനെ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ലെന്നും ഒരു പരിധിവരെ പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം പോസിറ്റീവായ കാര്യങ്ങളാണെന്നും ശ്രിത പറയുന്നു. താരത്തിൻ്റെ നല്ല വേഷങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.